ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്മസ് ഒക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചാണോ അല്ലേ? അപ്പോൾ ഇനി വരുന്ന 2021 എല്ലാവരുടെ ജീവിതത്തിലെ നന്മ നിറഞ്ഞ അനുഗ്രഹങ്ങൾ നിറഞ്ഞൊരു വർഷമായിരിക്കട്ടെ. സോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബാർബഡോസ് ലില്ലി അല്ലെങ്കിൽ ഈസ്റ്റർ ലില്ലി എന്നറിയപ്പെടുന്ന ചെടിയെക്കുറിച്ചിട്ടാണ്. ഇത് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു ചെടി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ വന്നിട്ട് നമ്മുടെ ഗ്രാമഫോണിനോട് സാദൃശ്യം തോന്നുന്ന പൂക്കളാണ്. അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ളത് വെള്ള പൂക്കൾ വന്നിട്ട് പിങ്ക് ലൈൻസ് വരുന്നതാണ്. നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് ഇവൾക്ക്. ഇലകൾ നോക്കുകയാണെങ്കിലും നല്ല നീണ്ടിട്ടുള്ള നല്ല ഭംഗിയുള്ള ഇലകൾ തന്നെയാണ്. ഇതിൻ്റെ പൂക്കൾ വേറെ കളേഴ്സ് ഉണ്ട്, ഓറഞ്ച് റെഡ് കളറൊക്കെയാണ് വരുന്നത്. വേരുഭാഗം പറയുകയാണെങ്കിൽ ബൾബ്സാണ് വേരുഭാഗത്തിനുള്ളത്. അതായത് ഉള്ളി പോലെയാണ് ഇരിക്കുക വേരുഭാഗം വന്നിട്ട്. ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോൾ നമ്മൾ ചെടിക്ക് വെള്ളം തളിച്ചു കൊടുത്താൽ മതിയാകും. വെള്ളം അധികമാകാനും പാടില്ല, എന്നാൽ വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല. വെള്ളം അധികമായി കഴിഞ്ഞാൽ ബൾബ്സ് ആയതുകൊണ്ട് തന്നെ അത് കാരണം ചെടി നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇലകൾ ചുരുണ്ട് നിൽക്കുന്നതായിട്ടും ഇലകൾക്ക് മഞ്ഞ കളറായിട്ട് നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ചു കൊടുത്താൽ മതിയാകും. സൺലൈറ്റ് അധികം ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ബാർബഡോസ് ലില്ലി. നമ്മൾ ചെറിയൊരു സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് നിറയെ പൂക്കൾ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഗ്രൗണ്ട് ഏരിയ കവർ ചെയ്യാനായിട്ട് നമുക്ക് ബാർബഡോസ് ലില്ലി ഉപയോഗിക്കാം. അപ്പോൾ ചുവട്ടിൽ നിന്ന് തന്നെ നിറയെ തൈകൾ വന്നിട്ട് ആ ഒരു ഏരിയ കവറായിട്ട് കിട്ടും. നല്ല ബുഷിയായിട്ട് വളർന്നു വരുന്നൊരു ചെടിയാണ് കേട്ടോ ഇവള്. അപ്പോൾ നമുക്ക് ചുവട്ടിൽ നിന്ന് പുതിയ ബൾബ്സ് ഫോമായിട്ട് പുതിയ തൈകൾ കിട്ടുന്നതാണ്. നവംബർ മുതൽ ജൂൺ മാസം വരെയാണ് ഇവളുടെ പൂക്കൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഒരു തണ്ടിൽ നിന്ന് തന്നെ നിറയെ മുട്ട ഫോമായിട്ട് നിറയെ പൂക്കൾ കിട്ടുന്നതാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പോലെയാണ് ഒരു തണ്ടിൽ നിന്ന് തന്നെയാണ് മൂന്നാല് പൂക്കൾ നിൽക്കുന്നത്. അപ്പോൾ ഈ തണ്ട് പൂക്കൾ കൊഴിഞ്ഞു പോയതിന് ശേഷം ഈ തണ്ട് നശിച്ചു പോവുകയാണ് ചെയ്യുക. ഇപ്പോൾ തന്നെ ഇതിൽ നിറയെ മുട്ടകൾ നിപ്പുണ്ട്. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നിറയെ മുട്ടകൾ നിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ ഒരു പൂവിൽ ഇങ്ങനെ ഒരു പൂ ഫോമായിട്ട് വരുന്നത് പോലെ തന്നെയാണ് അതിൽ വന്നിട്ട് നിറയെ മുട്ടകൾ വന്നിട്ട് നിറയെ പൂക്കൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇലകൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് ഇലകൾക്ക്. നല്ല കട്ടിയുള്ള ഇലകൾ തന്നെയാണ്, നല്ല നീണ്ടിട്ട് കട്ടിയുള്ള ഇലകളാണ് ഇവൾക്ക്. നമുക്ക് ചെടിക്ക് വളമായിട്ട് കമ്പോസ്റ്റോ ചാണകപ്പൊടിയൊക്കെയോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് ബാർബഡോസ് ലില്ലി. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ പൂന്തോട്ടങ്ങളിൽ തീർച്ചയായും ഇവിടെ ഉൾപ്പെടുത്താം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫോണിലെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. അടുത്തൊരു ചെടിയുടെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരെ യു ഗൈസ് പ്ലീസ് ടേക്ക് കെയർ. ദിസ് ഈസ് രഞ്ജു സൈനിങ് ഓഫ്. ബൈ ബൈ.